നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. കേരളത്തിൽ ഇന്ന് 5032 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. കോട്ടയത്ത് 695, മലപ്പുറത്ത് 694, തൃശൂരിൽ 625, എറണാകുളത്ത് 528, കോഴിക്കോട് 451, പാലക്കാട് 328, കൊല്ലത്ത് 317, വയനാടിൽ 284, തിരുവനന്തപുരത്ത് 272, ആലപ്പുഴയിൽ 241, പത്തനംതിട്ടയിൽ 238, കണ്ണൂരിൽ 207, കാസർഗോഡ് 79, ഇടുക്കിയിൽ 73 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60521 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.31%. ഇതുവരെ ആകെ 67,02,885 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 31 മരണങ്ങളാണ് കോവിഡ്-19 മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,472 ആയി. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 98 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,380 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 517 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോട്ടയത്ത് 694, മലപ്പുറത്ത് 653, തൃശൂരിൽ 592, എറണാകുളത്ത് 415, കോഴിക്കോട് 412, പാലക്കാട് 160, കൊല്ലത്ത് 315, വയനാടിൽ 269, തിരുവനന്തപുരത്ത് 169, ആലപ്പുഴയിൽ 226, പത്തനംതിട്ടയിൽ 171, കണ്ണൂരിൽ 178, കാസർഗോഡ് 77, ഇടുക്കിയിൽ 49 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 37 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. തൃശൂർ, കണ്ണൂർ 7 വീതവും, തിരുവനന്തപുരത്ത് 6, എറണാകുളം, വയനാട് 5 വീതവും, കോഴിക്കോട് 3, പത്തനംതിട്ട, പാലക്കാട് 2 വീതവും ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,735 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. തിരുവനന്തപുരത്ത് 350, കൊല്ലത്ത് 269, പത്തനംതിട്ടയിൽ 159, ആലപ്പുഴയിൽ 361, കോട്ടയത്ത് 460, ഇടുക്കിയിൽ 72, എറണാകുളത്ത് 403, തൃശൂരിൽ 700, പാലക്കാട് 383, മലപ്പുറത്ത് 719, കോഴിക്കോട് 421, വയനാട് 125, കണ്ണൂരിൽ 158, കാസർഗോഡ് 155 എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായത്. ഇതോടെ 59,732 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 582,351 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,10,345 പേർ ഇപ്പോൾ നിരീക്ഷണത്തിനുണ്ട്. ഇവരിൽ 2,96,204 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 14,141 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 1,273 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് ഒരു പുതിയ ഹോട്ട്സ്പോട്ടാണ് ഉള്ളത്. 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 441 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.